ഹായ് സ്റ്റുഡൻസ്, 2021 SSLC എക്സാമിനേഷൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോയിലൂടെ മാത്തോ മാത്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പത്തൊൻപതാം തീയതി മാത്സ് പരീക്ഷ നടക്കുകയാണ്. ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. കുട്ടികളെല്ലാവരും തന്നെ ശ്രദ്ധയോടെ കാണുക, ചെയ്തു പഠിക്കുക. ടു അരിത്മെറ്റിക് സീക്വൻസ് ഹാവ് സെയിം കോമൺ ഡിഫറൻസ്. ദർ ഫസ്റ്റ് ടെൻസ് ആർ 5 and 8. ദെൻ വട്ട് ഇസ് ദ difference between their 11th term. Two arithmetic sequences having same common difference and their first terms are 5 and 8. Then first question, what is the difference between their 11th term? In an arithmetic sequence starting with 5 5 plus d 5 plus 2d, etc. is the arithmetic sequence, and the 10th term is 5 plus 10d. Next is 8 8 plus d 8 plus 2d, etc. 8 plus 10d. The difference between the first terms in the two sequences is 3. Here the difference is 3. Next term difference is 3, and also the 11th term difference is also equal to 3. In an arithmetic sequence, common differences are same. The difference between the first term is the difference between the 11th term. ഒരേ പൊതുവ്യത്യാസമുള്ള രണ്ട് സമാന്തര ശ്രേണികളിലെ ഒന്നാം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് പതിനൊന്നാം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ 100 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, 1000 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലാം തന്നെ സെയിം ആയിരിക്കും, തുല്യമായിരിക്കും. 1 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഇതിലെ ഒരേപോലെയുള്ള ഒരേ സ്ഥാനത്തുള്ള ഈ രണ്ട് ശ്രേണികളിലെയും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരിക. അപ്പോൾ 1 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. ആയതുകൊണ്ട് തന്നെ 11 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും 3 ആണ്. കാരണം 8 plus 10d minus 5 plus 10d 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 ക്യാൻസൽ, 8 minus 5 3. അടുത്തത്, ഈ ശ്രേണികളിലെ ഏതെങ്കിലും പദങ്ങൾ തുല്യമാകുമോ എന്നാണ്. ഈ രണ്ട് ശ്രേണികളിലെയും ഏതെങ്കിലും പദങ്ങൾ തുല്യമാകുമോ എന്നതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ രണ്ട് പദങ്ങളുടെയും എന്നാം പദങ്ങൾ കാണുക. ആദ്യത്തേതിലെ എന്നാം പദം xn എന്ന് പറയുന്നത് നമുക്കറിയാം dn + f - d ആണ്. അപ്പോൾ dn + f പറയണത് 5 - d. അടുത്തതിലെ എന്നാം പദം എന്ന് പറയുന്നത് yn ആയി നമുക്ക് കൊടുക്കാം. അവിടെയും dn + 8 - d. ഈ രണ്ട് പദങ്ങൾ തുല്യമാവുമ്പോൾ xn = yn. അപ്പോൾ dn + 5 - d = dn + 8 - d. മൈനസ് ഡി മൈനസ് സി ക്യാൻസൽ, dn ക്യാൻസൽ. ഇവിടെ നമുക്ക് 5 = 8 എന്ന് കിട്ടുന്നു. പക്ഷെ 5 = 8 ആയതുകൊണ്ട് xn എന്നത് yn തുല്യമാവില്ല. അതായത് ഈ രണ്ട് സമാന്തര ശ്രേണിയിലെ
ഏതെങ്കിലും രണ്ട് പദങ്ങൾ തുല്യമാവില്ല. ഒരേ സ്ഥാനത്തുള്ള പദങ്ങൾ ഒരിക്കലും തുല്യമാവില്ല. നോക്കാം. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഹാവിംഗ് ടെൻ ടേംസ് ഫോർത്ത് ദ സം ഓഫ് ഫോർത്ത് ടേം ആൻഡ് സെവൻത് ടേം ഈസ് 25. വാട്ട് ഈസ് ദ സം ഓഫ് ദ സീക്വൻസ്? ഒരു സമാന്തര ശ്രേണിയിൽ പത്ത് പദങ്ങളുണ്ട്. അതിൽ നാലാമത്തേതും ഏഴാമത്തെയും പദങ്ങൾ കൂട്ടിയാൽ 25 കിട്ടും. നാലാമത്തേത് എന്ന് പറയുന്നത് ഒന്നാമത്തേതിനോട് 3d കൂട്ടിയതും ഏഴാമത്തേത് എന്നത് ഒന്നാം പദത്തോട് 6d കൂട്ടിയതുമാണ്. അതായത് 2 + 9d ആണ് 25. ഇതിലെ 10 പദങ്ങളുടെ തുക എന്നത് 10/2 × ഒന്നാം പദം പ്ലസ് 10ാം പദം. 10 പദങ്ങളുടെ തുക 10/2 × ഒന്നാം പദം പ്ലസ് 10ാം പദം. അതായത് 10/2 × 2f + 9d. 10/2 5 × 2f + 9d 25. 25 × 5 125 ആണ്. ഞാൻ അർത്ഥമെറ്റിക് സീക്വൻസ് നോക്കാം. ഹാവിംഗ് ടെൻ ടേംസ് ദ സം ഓഫ് ഫോർത്ത് ടേം ആൻഡ് സെവൻത് ടേം ഈസ് 25. ഫോർത്ത് ടേം ഈസ് f + 3d. സെവൻത് ടേം ഈസ് f + 6d ഈക്വൽ ടു 25. അതായത് 2f + 9d ഈക്വൽ ടു 25. ആൻഡ് ആൾസോ s10 ഈക്വൽ ടു 10/2 × f + 9d. 10/2 × 2f + 9d. അതായത് 5 × 25 ഈക്വൽ ടു 125. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം h കോമൺ ഡിഫറൻസ് ഫോർ മാൻ അരിത്മെറ്റിക് സീക്വൻസ്. ഒന്നാം പദം 8, പൊതു വ്യത്യാസം 4. സമാന്തര ശ്രേണി എഴുതുക. ഒന്നാം പദം 8, സമാന്തര ശ്രേണി എഴുതുമ്പോഴേ ഒന്നാം പദം 8 സമാന്തര ശ്രേണി. സമാന്തര ശ്രേണി എഴുതുമ്പോൾ ഒന്നാം പദം 8, പൊതുവ്യത്യാസം 4 ആണ്. 4 കൂട്ടിക്കൂട്ടി എഴുതണം. 8, 12, 16, 20 etc. അടുത്തത് എന്നാമ്പദം എഴുതണം. ഇതിൻ്റെ എന്നാമ്പദം എഴുതണം. പൊതുവായ രൂപം എന്നാമ്പദം എഴുതണം. എന്നാമ്പദം, എന്നാമ്പദം നമുക്കറിയാം, dn + f - d. dn എന്നത് 4n + 8 - 4. അപ്പോൾ 4n + 4 ഇതാണ് എന്നാമ്പദം. അതായത് പൊതുവായ രൂപം. അടുത്ത ചോദ്യം. ഇനി ഞാൻ അരിത്മെറ്റിക് സീക്വൻസ് ഫോർത്ത് ടേം 15, ടെൻത്ത് ടേം 33. ഫൈൻഡ് ദ അരിത്മെറ്റിക് സീക്വൻസ്. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ആൻഡ് ദ അരിത്മെറ്റിക് സീക്വൻസ്. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ആൻഡ് ഫോം ദ അരിത്മെറ്റിക് സീക്വൻസ്. നാലാം പദം 15, 10ാം പദം 33. പൊതുവ്യത്യാസം കാണണം. സമാന്തര ശ്രേണി എഴുതണം. നമുക്കറിയാം പൊതുവ്യത്യാസം എന്നത് പൊതുവ്യത്യാസം ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സ്ഥാനവ്യത്യാസം നോക്കുക, സോറി, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. പൊതുവ്യത്യാസം ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സ്ഥാനവ്യത്യാസം കണ്ടോ, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസമാണ് പൊതുവ്യത്യാസം.
അപ്പൊ പദങ്ങളുടെ വ്യത്യാസം, പദങ്ങളുടെ വ്യത്യാസം ഇവിടെ എത്രയാണ്? 33 മൈനസ് 15 ബൈ 10-ാം പദം, 10-ാം സ്ഥാനം മൈനസ് 4-ാം സ്ഥാനം. ഉത്തരം 18/6 ഈക്വൽ ടു 3. 3 പൊതുവ്യത്യാസം. ഇനി നോക്കാം, 4-ാം പദമാണ് 15. ഇപ്പോൾ 1-ാം പദം, 2-ാം പദം, 4-ാം പദമാണ് 15. നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം കൂട്ടിയാൽ അടുത്ത പദങ്ങൾ കിട്ടും, അതുപോലെ തന്നെ പൊതുവ്യത്യാസം കുറച്ചാൽ പിന്നാലെയുള്ള പദങ്ങൾ കിട്ടും. 15 - 3 = 12, 12 - 3 = 9, 9 - 3 = 6, 6, 9, 12, 15, 18 etc. അടുത്തത് 7-ാമത്തെ ക്വസ്റ്റ്യനാണ്. 14, 21, 28 etc. എന്ന സമാന്തര ശ്രേണിയിൽ 298 ഒരു പദമാകുമോ? അതിൻ്റെ 8-ാം പദം കണ്ടുപിടിക്കുക. നോക്കാം, ആദ്യം നമുക്ക് 298 പദമാകുമോ നോക്കാം. നമുക്ക് ഇവിടെ ഈ സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 21 - 14, 21 - 14 എത്രയാണ്? 7. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ ഈ പദങ്ങളെല്ലാം തന്നെ സമാന്തര ശ്രേണിയിലെ എല്ലാ പദങ്ങളും 7-ൻ്റെ ഗുണിതങ്ങളാണ്. 7, 2, 14, 7, 3, 21, 7, 4, 28 etc. ഈ 298 7-ൻ്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാം. 14, 28 ബാക്കി 1, 18, 7, 14 ആയതുകൊണ്ട് 298 7-ൻ്റെ ഗുണിതമല്ല, 7-ൻ്റെ ഗുണിതമല്ല. ആയതുകൊണ്ട് 298 പദമല്ല. ഈസ് നോട്ട് എ ടേം, പദമല്ല. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഈ സമാന്തര ശ്രേണിയിലെല്ലാം തന്നെ 7-ൻ്റെ ഗുണിതമായിട്ടാണ് വരുന്നത്. 298 7 കൊണ്ട് കരിച്ചു നോക്കിയപ്പോഴേ സിസ്റ്റം 0 ആയതുകൊണ്ട് ഇത് ഗുണിതമല്ല, മൾട്ടിപ്പിൾ അല്ല. ആയതുകൊണ്ട് 298 പദമല്ല. അടുത്ത് ചോദിച്ചത് ഈ സമാന്തര ശ്രേണിയുടെ 8-ാം പദം കാണാനാണ്. ഇതിൻ്റെ 8-ാം പദം 7n + 14 - 7. ഉത്തരം 7n + 7. 7n + 7 ആണ് ഇതിൻ്റെ 8-ാം പദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26, 30, 34 etc. വിച്ച് ടേം ഈസ് 8, 42. 26, 30, 34 etc. ഇതിലെ എത്രാമത്തെ പദമാണ് 842? ഇതിനായി നമ്മൾ ആദ്യം 8-ാം പദം കണ്ടുപിടിക്കുക. 8-ാം പദം കണ്ടുപിടിക്കുന്നത് ഡി എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. അവിടെ ഡി എന്നത് 4. ഡി എന്നത് 30 - 24 = 4. ആയതുകൊണ്ട് 4n + 26 - 4, 4n + 22 ഇതാണ് 8-ാം പദം. ഈ 8-ാം പദമാണ് 842 എന്ന് കരുതുക. 4n = 842 - 22 - 22 അതായത് 820 - 22 - 22 അതായത് 820. n = 820/4. 4 × 2 = 10. ഇവിടെ 2 × 0 = 0. 205. 205-ാമത്തെ ടേമാണ് 842. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് എക്സ് എൻ ഈക്വൽ ടു ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവായ രൂപം തന്നിട്ടുണ്ട് ഇതിന്റെ ഒന്നാം പദം എന്താണ് പൊതുവ്യത്യാസം എന്താണ് പത്താം പദം എന്താണ് ഒന്നാം പദം കാണുന്നതിനെ എന്നിനു പകരം എന്നാം പദത്തിൽ എന്നിനു പകരം ഒന്നിടുക ഈക്വൽ ടു ആറ് ഇൻറ്റു ഒന്ന് പ്ലസ് രണ്ട് ഒരാർ ആറ് ആറ് പ്ലസ് രണ്ട് എട്ട് അപ്പോൾ ഒന്നാം പദം എട്ട് അടുത്തത് പൊതുവ്യത്യാസം എന്നത് എന്നാം പദത്തിലെ എന്നിൻ്റെ ഗുണോത്തരമാണ് എന്നാം പദത്തിലെ എന്നിൻ്റെ ഗുണോത്തരമാണ് പൊതുവ്യത്യാസം ആറാണ് അതുകൊണ്ട് ശ്രേണി എഴുതുമ്പോഴേ ഒന്നാം പദം എഴുതുക ആറ് കൂട്ടിക്കൂട്ടി എഴുതുക എട്ട് ആറും പതിനാല് ഇരുപത് ഇരുപത്താറ് എക്സെട്ര ഇതിൻ്റെ പത്താം പദം എഴുതണം എന്നിനു പകരം പത്തെട്ടാൽ മതിയാവും എന്നാം പദത്തിൽ എന്നിനു പകരം പത്തിടാം പത്താം പദം സമം ആറ് ഇൻറ്റു പത്ത് പ്ലസ് രണ്ട് ഉത്തരം അറുപത് പ്ലസ് രണ്ട് അറുപത്തിരണ്ട് Consider a sequence which leaves remainder 2 when divided by 3 in between 100 and 300. Consider a sequence in between 100 and 300 which leaves remainder 2 when divided by 3. 100-നും 300-നും ഇടയ്ക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് ചിട്ടം വരുന്ന എണ്ണൽ സംഖ്യാ ശ്രേണി പരിഗണിച്ചാൽ ഒന്നാം പദം എഴുതുക പൊതുവ്യത്യാസം എഴുതുക അവസാന പദം എഴുതുക ശ്രേണി എഴുതുക തുക എഴുതുക ഒന്നാം പദം നോക്കാം 100-നും 300-നും ഇടയ്ക്കാണ് 100-നെ 3 കൊണ്ട് ഹരിക്കുക മുമ്മൂന്ന് 9 ബാക്കി 1 10 മുമ്മൂന്ന് 9 ബാക്കി 1 100-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്നത് നമുക്ക് വേണ്ടത് ശിഷ്ടം 2 അപ്പോൾ 1 കൂട്ടണം ആയതുകൊണ്ട് ആദ്യത്തെ സംഖ്യ 101 അടുത്തത് ഇവിടെ 3 കൊണ്ടാണ് ഹരിക്കുന്നത് അതുകൊണ്ട് 3 കൂട്ടി വേണം എഴുതാൻ പൊതുവ്യത്യാസം 3 അപ്പോൾ ഒന്നാം പദം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നാം പദം അതായത് എക്സ് വൺ എന്നത് 101 പൊതുവ്യത്യാസം ഡി എന്നത് ഡി 3 ഇനി അടുത്തത് അവസാന പദം നോക്കാം 300-നും ഇടയ്ക്കാണ് 100 തൊട്ട് 300 300-നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുക ശിഷ്ടം 0 കിട്ടുക 300-നെ ഹരിക്കുമ്പോൾ 300 വരെയുള്ള സംഖ്യകളെ ഹരിക്കുമ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്ന തൊട്ടു മുമ്പിലെ സംഖ്യ 299 അവസാനത്തെ സംഖ്യ 299 അവസാനത്തെ സംഖ്യ 299 അടുത്ത ചോദ്യം ശ്രേണി എഴുതാനാണ് 101 104 107 എക്സെട്ര 299 3 കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് ചിട്ടം വരുന്ന 100-നും 300-നും ഇടയ്ക്കുള്ള സംഖ്യകളുടെ ശ്രേണി ഇതാണ് 4-ാമത്തെ ക്വസ്റ്റ്യൻ ഇനി അടുത്തത് തുക കണ്ടുപിടിക്കാനാണ് തുക കണ്ടുപിടിക്കാൻ നമുക്കറിയാം തുക കണ്ടുപിടിക്കാനായിക്കൊണ്ട് എക്സ് എൻ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ അതിനായിട്ട് എത്ര എണ്ണമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ എണ്ണം കണ്ടെത്തുന്നതിന് അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ച് പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് 1 കൂട്ടിയാൽ മതി എത്ര 299 മൈനസ് 101 8 9 1 ബൈ 3 നമുക്കെത്ര കിട്ടുക 198 ബൈ 3 പ്ലസ് 1
വാർ പതിനെട്ട് ഒന്ന് വാർ പതിനെട്ട് പ്ലസ് ഒന്ന് ഉത്തരം അറുപത്തിയേഴ് എണ്ണമാണ്. അപ്പോൾ തുക കാണുമ്പോഴേ അറുപത്തിയേഴ് ബൈ രണ്ട് ഇൻറ്റു നൂറ്റി ഒന്ന് പ്ലസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത്, അതായത് അറുപത്തേഴ് ബൈ രണ്ട് ഇൻറ്റു ഇരുന്നൂറ്റി മുന്നൂറ് നാന്നൂറ്, രണ്ടു കൊണ്ട് കൂടെ കെട്ടിയാൽ ഇരുന്നൂറ്. അറുപത്തേഴ് ഇൻറ്റു ഇരുന്നൂറാണ് ഉത്തരം. അറുപത്തേഴ് ഇൻറ്റു ഇരുന്നൂറാണ് ഉത്തരം. പൂജ്യം പൂജ്യം ഇരുപത് പതിനാല് ബാക്കി ഒന്ന് ഇരുപത് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന്, ഇതാണ് ഉത്തരം. ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസം നടക്കുന്ന നമ്മുടെ പരീക്ഷയുടെ ഗണിത പരീക്ഷയിൽ പ്രതീക്ഷിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെടുന്ന ചില ചോദ്യങ്ങളാണ് നാം ഇവിടെ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ കണ്ടത്. ഇനി അടുത്തത് ഹൈ സ്റ്റുഡൻസ്, യൂണിറ്റ് ടുവിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സർക്കിൾസ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ഇന്നിപ്പോൾ നാം ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ ഓ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്, എ ബി സി ഡി എല്ലാം വൃത്തത്തിലെ ബിന്ദുക്കളാണ്, കോൺ ഡി സമം നാൽപ്പതാണ് എങ്കിൽ കോൺ എ ഒ സി എത്ര എന്നതാണ് ചോദ്യം. കോൺ ഡി നാൽപ്പതാണ്, കോൺ എ ഒ സി എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. കോൺ ഡി നാൽപ്പതാണ്, അപ്പോൾ ആയതുകൊണ്ട് കോൺ എ യു സി എന്ന് പറയുന്നത് എൺപത് ഡിഗ്രി ആയിരിക്കും. കാരണം സെൻട്രൽ ആംഗിൾ ഈസ് ഡബിൾ ദ ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർ. കേന്ദ്രകോൺ എന്ന് പറയുന്നത് ചുറ്റുതാപത്തിലെ കോണിൻ്റെ ഇരട്ടിയാണ്. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഇൻ ദ ആർക്കിൻ്റെ ഇരട്ടിയാണ്. ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്കിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ നാൽപ്പതിൻ്റെ ഇരട്ടിയാണ് ഇവിടുത്തെ കേന്ദ്രകോണായിട്ടുള്ള എ ഒ സി. അപ്പോൾ നാൽപ്പതിൻ്റെ ഇരട്ടി എൺപതാണ്. ഇനി ആംഗിൾ എ ബി സി ആണ്. നമുക്കറിയാം ആംഗിൾസ് സം ഓഫ് ദ ആംഗിൾസ് ഇൻ ദ ആർക്ക് ആൻഡ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെൻ്ററി, അതായത് ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് നൂറ്റി എൺപത് ആയിരിക്കും. ആംഗിൾ ഇൻ ആൻ ആർക്ക് ആൻഡ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെൻ്ററി, ചിത്രജാപത്തിലെയും മറുജാപത്തിലെയും കോണുകൾ അനുപൂരകമാണ്. ഇവിടെ നാൽപ്പതാണെങ്കിൽ അപ്പോൾ കോൺ എ ബി സി എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് ഡിഗ്രി ആയിരിക്കും. ഇവിടെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് ചിത്രജാപത്തിലെ കോണിൻ്റെ ഇരട്ടിയാണ് എന്ന ഐഡിയ വെച്ചിട്ടാണ് കോൺ എ യു സി കിട്ടിയത്. ഇവിടെ ഇവിടെ ചാപത്തിലെയും ചിത്രജാപത്തിലെയും കോണുകളുടെ തുക നൂറ്റി അൻപത്. ഇവിടെ നാൽപ്പതാണെങ്കിൽ കോൺ എ ബി സി എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്. അടുത്ത ചോദ്യം, കോഡ് എ ബിയും സി ഡിയും, എ ബി സി ഡി എന്നീ കോണുകൾ പിയിൽ കാണിക്കുന്നു. എ ബി പത്ത്, പി ബി നാല്, പി ഡി മൂന്ന് എങ്കിൽ പി എ എത്ര എന്നതാണ് ചോദ്യം. നോക്കാം, എ ബി മുഴുവനായിട്ട് പത്താണ്, അതിൽ പി ബി നാലാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം പത്ത് മൈനസ് നാല് ആറാണ്. ഇത് കൂടാതെ പി ഡി മൂന്നാണ്, പി സി ആണ് കണ്ടത്. നോക്കാം പി എ എന്ന് പറയുന്നത്, പി എ എന്ന് പറയുന്നത് എ ബിയിൽ നിന്ന് പി ബി കുറച്ചതാണ്, അതായത് പത്തിൽ നിന്ന് നാല് കുറച്ച് ആറാണ്. പത്തിൽ നിന്ന് നാല് കുറച്ച് ആറ്. അടുത്തത് നോക്കാം, ഇതാ പി ഡി മൂന്ന് തന്നിട്ട് പി സി കാണാം. നമുക്കറിയാം രണ്ട് ഞാണുകൾ എ ബി സി ഡി എന്നീ രണ്ട് ഞാണുകൾ വൃത്തത്തിനകത്ത് പിയിൽ ഗണിച്ചാൽ നമുക്കറിയാം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. അതിൽ പി എ ആറ്, പി ബി നാല്, പി സി അറിഞ്ഞുകൂടാ പി ഡി മൂന്ന്. ആയതുകൊണ്ട് പി സി സമം ആറ് ഇൻറ്റു നാല് ബൈ മൂന്ന്, ഉത്തരം നാല് രണ്ട് എട്ട്. പി സി എന്നത് എട്ടാണ്, പി സി എന്നത് എട്ടാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ,
ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് നമുക്ക് റഫ് ചിത്രം വരയ്ക്കാം ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അതിന്റെ ഒരു ഏകദേശ ചിത്രം നമുക്ക് വരയ്ക്കാം A, B, C, D. इवे पे एंडिया कूटिया इरूटी पत् डी सी कूटिया इरूटी अब नोक वाट आंगि ए प्लस सी क्वस्टन इवे नोक आंगि ए प्लस साइक्लिक क्वाड्रिलेटरल चक्रीय चतुर्भुज आंगि ए प्लस आंगि सी ईक्वल टू 180 आयिरिक्कुम आंगि ए प्लस आंगि सी ईक्वल टू 180 आयिरिक्कुम इत कूडाद इवडे तन्निरिक्कुन्नत आंगि ए प्लस आंगि डी ईक्वल टू 210 तन्नुंड आयिरिक्कुम इत रेंडुम कूडे चेर्त्ताल 2 angle A plus angle C plus angle D equal to 390. अब 2 angle A എന്ന് പറയുന്നത് 390 ൽ നിന്ന് C യും D യും കൂടെ കൂട്ടിയത് എത്രയാണ് 250 കുറയ്ക്കാം 350 minus 250 അപ്പോൾ 2 angle A equal to 140 अब आंगि एक्वल टू 70 आंगि एत्र कटी इन कटी एड कूटी 180 अब सी एत्र कईकल के आयु 110 अब एवुद सी 110 नोक इन अड़ नोक बी सी कूटिया ഇവിടെ 110 ആണ് ഇനി വേർന്ന് തന്നിരിക്കുന്നത് എ പ്ലസ് വാട്ട് ഈസ് ആംഗിൾ എ പ്ലസ് സി 180 ആണ് ഫൈൻഡ് ആംഗുലാർ ആംഗിൾ മെഷേഴ്സ് ഓഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആംഗിൾ എ 70 ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 110 ആണ് തന്നിണ്ട് എ 70 ആണ് नोक आंगि ए प्लस आंगि डी ईक्वल टू 210 आंगि एवुपोड़े चेरना 210 140 40 आंगि बी 40 साइक्लिक आंगि बी 40 അടുത്ത ചോദ്യം ഒ എന്നത് വൃത്തകേന്ദ്രമാണ് സർക്കിളിന്റെ വൃത്തകേന്ദ്രമാണ് എ 30 ആണ് എ സി ബി കാണണം എ 30 ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ 30 ആണ് കാരണം സമപാർശ്വ ത്രികോണം ഇവിടെ സെമി സർക്കിൾ ആംഗിളിനെ സെമി സർക്കിൾ 90 ഡിഗ്രി ആണ് आयु कहने मुपद बाकी इवे अरुद इवे अरुद इवे अरुद अब आंगि ए सी बी आंगि ए सी बी 90 आंगि बी ओ सी बी ओ सी 60 नोक त्रिकोण ए बी सी मट त्रिकोण अद इवे मिल आंगि सी आंगि सी 90 आय अब 30 आंगि ए सी ओ कु 30 कुमार अब बाकी आंगि ओ सी बी एसी बी ए 60 अब इवे 60 इवे 60 एल को नमुक कटी अड़ा चौद्यम अंजाव चौद्य चित्र
ചില കോണുകൾ തന്നിട്ടുണ്ട് ബാക്കി ചില കോണുകൾ കണ്ടുപിടിക്കണം ഇവിടെ കോൺ സി കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത് കോൺ സി എന്ന് പറയുന്നത് കോൺ ഡിക്ക് തുല്യമാണ് കാരണം ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ അതുകൊണ്ട് ആംഗിൾ ഡി 30 ആയതുകൊണ്ട് ആംഗിൾ സി 30 ആണ് ഇനി ആംഗിൾ എബിസി എബിസി നോക്കാം ത്രികോണം എബിസിയിലെ മൂന്ന് കോണുകളുടെ തുക 180 ആണ് ഇവിടെ എ 70 ആണ് ഇവിടെ 30 ആണ് ആയതുകൊണ്ട് ആംഗിൾ എബിസി 80 ഡിഗ്രി ആണ് ആംഗിൾ എബിസി 80 എബിസി കാരണം 70 പ്ലസ് 30 100 ഇവിടെ 80 അപ്പോൾ എബിസി എബിസി 80 മൂന്നും കൂടെ കൂട്ടിയാൽ 180 കിട്ടണമല്ലോ ആംഗിൾ സിബിഇ സിബിഇ എന്ന് പറയുന്നത് എബിസി 80 ആണെങ്കിൽ സിബിഇ എന്ത് വരും എബിസി 80 ആണെങ്കിൽ സിബിഇ എന്ന് പറഞ്ഞത് 180 മൈനസ് 80 100 ആൻസർ 100 ആൻസർ സിബിഇ 100 അടുത്ത ചോദ്യം റൈറ്റ് ദ പോസിബിൾ മെഷേഴ്സ് ഓഫ് ദ ആംഗിൾസ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ 90 പൂജ്യത്തേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നാണ് എഴുതേണ്ടത് നോക്കാം എ സി ബി അതായത് എ ബി വൃത്തത്തിൻ്റെ വ്യാസമാണ് ഒ വൃത്ത കേന്ദ്രമാണ് ഇപ്പം എ സി ബി ആംഗിളിനെ സെമി സർക്കിൾ 90 ഡിഗ്രിയാണ് ആംഗിൾ എ ഡി ബി എ ഡി ബി ഡി പുറത്താണ് അതുകൊണ്ട് തന്നെ 90നേക്കാൾ കുറവാണ് ഇനി എഇ ബി എഇ ബി വൃത്തത്തിലാണ് ആയതുകൊണ്ട് ഈക്വൽ ടു 90 ഡിഗ്രിയാണ് എഇ ബി വൃത്തത്തിലാണ് ആയതുകൊണ്ട് എഇ ബി 90 ആണ് ആയതുകൊണ്ട് ഇത് വൃത്തത്തിലാണ് എ ബി 90 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിത്രത്തിലെ ചില കോണുകൾ തന്നിട്ടുണ്ട് മറ്റ് ചില കോണുകൾ കണ്ടെത്തണം എ സി ബി കാണണം എ സി ബി കാണണം ആംഗിളിനെ സെമി സർക്കിൾ ആംഗിളിനെ സെമി സർക്കിൾ 90 ഡിഗ്രിയാണ് ആയതുകൊണ്ട് എ സി ബി എ സി ബി ഇവിടെ 90 ഡിഗ്രിയാണ് എ സി ബി 90 ഡിഗ്രിയാണ് അതുകൊണ്ട് തന്നെ എ ഡി ബിയും 90 ഡിഗ്രിയാണ് എ ഡി ബിയും 90 ഡിഗ്രിയാണ് കിട്ടുക ഇനി കോൺ എ 25 ത്രികോണം എ ബി സിയിൽ മൂന്നും കൂടെ കൂട്ടിയാൽ 180 ആണെന്നറിയാമല്ലോ ആയതുകൊണ്ട് ഇവിടെ 25 ആയതുകൊണ്ട് ഇവിടുത്തെ കോൺ 65 25 പ്ലസ് 65 അപ്പം എ ബി സി എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ് എ ബി സി 60 കൂടാതെ എ ഡി ഈക്വൽ ടു ബി സി എന്ന് ഇവിടെ തന്നിട്ടുണ്ട് ആയതുകൊണ്ട് ഈ രണ്ട് കോണുകൾ തുല്യമാണ് ഇത് 90 അടുത്തപ്പോൾ ഇവിടെ 45 ഇവിടെ 45 കോൺ ബി എ ഡി 45 കോൺ എ ബി ഡിയും 45 ഡിഗ്രി തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗിവൺ ആംഗിൾ എ ഡി ബി 130 ഡിഗ്രി തന്നിട്ട് എ ഒ ബി കാണണം ഒ എ ബി കാണണം ഒ ബി എ കാണണം ഇവിടെ 130 ആണെങ്കിൽ നമുക്കറിയാം ആംഗിൾ സി 50 ആണ് എ ഡി ബി 130 ആണെങ്കിൽ ആംഗിൾ സി എത്രയാണ് 50 ആണ് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ സൈക്ലിക് ആണ് ഇത് രണ്ടും സൈക്ലിക് ആണ് ആംഗിൾ സി 50 ഡിഗ്രി ആണ് അപ്പോൾ ഇവിടെ 50 ആയതുകൊണ്ട് ഇവിടെ എത്ര കിട്ടുക 100 അപ്പോൾ എ യു ബി എത്ര കിട്ടുക 100 ഡിഗ്രി കിട്ടും ഇനി ഒ എ ബി ഇത് രണ്ടും തുല്യമാണ് 50 കഴിഞ്ഞാൽ 100 ബാക്കി ഇവിടെ 80 പകുതി ഇവിടെ 40 40 അപ്പോൾ ഒ എ ബി എത്ര കിട്ടുക 40 ഒ ബി എ എത്ര കിട്ടുക 40 ഡിഗ്രി ഒ എ ബി 40 ഒ ബി എയും 40 ഡിഗ്രി അടുത്ത ക്വസ്റ്റ്യൻ പി ആർ ആൻഡ് ക്യു എസ് ആർ ടു കോർഡ്സ് ഇൻ്റർസെക്ട് അറ്റ് പി ഫൈൻഡ് ആൾ ആംഗിൾസ് പി ആർ ക്യു എസ് എന്ന് പറയുന്ന രണ്ട് ജാനുകൾ ടിയിൽ കാണിക്കുന്നു കോണുകൾ കണ്ടെത്തുക നാം ഇന്നേ വരെ പഠിച്ചിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട കോണുകളുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളും ഇതിലേക്കായി നമുക്ക് ഉപയോഗപ്പെടുത്താം നോക്കാം ഇവിടെ 40 ഇവിടെ 20 40 20 60 അപ്പോൾ ഇവിടുത്തെ കോണ് 120 ഇവിടെ 120 അപ്പോൾ ഇവിടെ 60 ഇവിടെയും 60 എന്ന് കിട്ടുന്നു
ഇനി എന്താ പറഞ്ഞത് ഇന്റർസെക്ട് അറ്റ് ഫൈൻഡ് ഓൾ ദ ആംഗിൾസ് നോക്കാം ആംഗിൾ പി ക്യു ടി 80 എന്ന് തന്നിട്ടുണ്ട് പി ക്യു ടി 80 തന്നിട്ടുണ്ട് അപ്പോൾ 80 60 140 ഇവിടുത്തെ ആംഗിൾ 40 ആംഗിൾ ക്യു പി ആർ 40 ആയതുകൊണ്ട് തന്നെ ആംഗിൾ ക്യു എസ് ആറും കിട്ടുക 40 40 60 100 അപ്പോൾ ബാക്കി ഇവിടെ കിട്ടുക 80 ഇനി നമുക്ക് എല്ലാ കോണുകളും കാണാം ആംഗിൾ എസ് ക്യു ആർ ആംഗിൾ എസ് ക്യു ആർ എസ് ക്യു ആർ കാണണം ഇവിടെ 20 ആയതുകൊണ്ട് ഇതാ ആംഗിൾ ഇവിടെ 20 ആയതുകൊണ്ട് ഇവിടെ 20 120 140 അപ്പോൾ എസ് ക്യു ആർ എന്ന് പറയുന്നത് 40 ഡിഗ്രി പി ആർ എസ് എന്ന് പറയുന്നത് പി ആർ എസ് പി ആർ എസ് 80 ഡിഗ്രി ആംഗിൾ ക്യു പി ആർ യു പി ആർ യു പി ആർ 40 പി ആർ ക്യു പി ആർ ക്യു 20 പി ടി ക്യു പി ടി ക്യു 60 ക്യു ടി ആർ ക്യു ടി ആർ 120 പി ടി എസ് പി ടി എസ് എല്ലാ കോണുകളും കണ്ടെത്തി നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ത്രികോണത്തുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളും അല്ലെങ്കിൽ കോണുകളുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ ആശയങ്ങളും നമുക്ക് ഇതിലേക്കായി ഉപയോഗപ്പെടുത്താവുന്നതാണ് 10-ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ എ ബി എന്ന് പറയുന്നത് വ്യാസമായ ഒരു വൃത്തം വരച്ചാൽ എ ബി വ്യാസമായ ഒരു വൃത്തം വരച്ചാൽ പി ക്യു ആർ എന്നീ ബിന്ദുക്കളുടെ സ്ഥാനം അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് ഇവിടെ പി എന്നത് കോൺ പി എന്ന് പറയുന്നത് 100നേക്കാൾ വലുതായതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ വൃത്തത്തിനകത്താണ് അടുത്തത് കോൺ എ ക്യു ബി എ ക്യു ബി 90 ഡിഗ്രി ആയതുകൊണ്ട് എ ക്യു ബി 90 ഡിഗ്രി ആയതുകൊണ്ട് ക്യു ഈസ് ഓൺ ദ സർക്കിൾ ക്യു ഈസ് ഓൺ ദ സർക്കിൾ ആയിരിക്കും അതുപോലെ തന്നെ ആംഗിൾ എ ആർ ബി എ ആർ ബി 70 ഇത് 90നേക്കാൾ കുറവാണ് അതുകൊണ്ട് ടു ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ സോറി ആർ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ പോയിൻ്റ് ആർ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ മോർ ദാൻ സോറി ലെസ് ദാൻ 70 ആയതുകൊണ്ട് ലെസ് ദാൻ 70 ആയതുകൊണ്ട് ഔട്ട്സൈഡ് ദ സർക്കിളാണ് ഇപ്പോൾ 90 ആണെങ്കിൽ ഓൺ ദ സർക്കിൾ മോർ ദാൻ 90 ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ ലെസ് ദാൻ 90 ആണെങ്കിൽ മോർ ദാൻ 90 ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ ആൻഡ് ലെസ് ദാൻ 90 ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ യൂണിറ്റ് 2 ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തത് മിക്കവാറും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളാണ് നല്ലതുപോലെ ചെയ്തു കൊടുക്കുക